വെൽക്കം ടു ഓഫീസ് സ്പോർട്സ് ഹബ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫുട്വർക്കിനെ കുറിച്ചാണ്. വുഷുവിലെ ഫുട്വർക്ക് എങ്ങനെയാണ് നമുക്ക് മൂവ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് വിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എങ്ങനെയാണ് വിഷ് ചെയ്യുന്നതെന്ന്. അപ്പൊ അതിൽ കുറച്ച് ആൾക്കാർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലെഗ് മൂവ്മെന്റ് എങ്ങനെയാണ്, വിഷ് ചെയ്യുമ്പോൾ ലെഗ് മൂവ്മെന്റ് എങ്ങനെയായിരിക്കാം എന്നതിനെ കുറിച്ച് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം അത് നോക്കാം എങ്ങനെയാണ് വിഷ് ചെയ്യുന്നത്. നമ്മൾ വിഷ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ലെഫ്റ്റ് ലെഗ് റൈറ്റ് ലെഗ് ചേർത്ത് വയ്ക്കുക. അതിനുശേഷം വിഷ് ചെയ്യുക. വിഷ് ചെയ്തതിന് ശേഷം കൈ താഴ്ത്തുക, ബാക്കിലേക്ക് കൈ. ഇതാണ് വിഷ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിലൂടെ നോക്കുക. വിഷ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ബോഡി ബെൻഡ് ചെയ്യാൻ പാടില്ല. വുഷുവിൽ ബോഡി ബെൻഡ് ചെയ്യാൻ പാടില്ല എന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം പഠിക്കുന്നത് ഫുട്വർക്കിനെ കുറിച്ചാണ്. സാൻഡ് ഷോയിൽ നമുക്ക് എങ്ങനെ നിൽക്കാം, എങ്ങനെ മൂവ് ചെയ്യാം, അതിനെ കുറിച്ചാണ് ഈ ഒരു സെഷനിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ നോർമൽ സ്റ്റാൻസ് ആണ്. കാല് വൈഡ് ചെയ്ത് നിൽക്കുക. നമ്മുടെ ഷോൾഡറിൻ്റെ അതേ വിട്ടായിരിക്കണം കാല് വരാനുള്ളത്. ഇവിടെ നിന്നും ജസ്റ്റ് കാല് പുറകിലേക്ക് ഇറക്കി ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് കാല് വൈഡ് ചെയ്ത് വയ്ക്കുക, അതിൻ്റെ നേരെ പുറകിലേക്ക് കാല് ഇറക്കി വയ്ക്കുക. ഇറക്കി വെച്ചിട്ട് ഈ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇത് ഷോൾഡറിൻ്റെ ഡിസ്റ്റൻസായി മാറും. ഓക്കെ, ഒരിക്കലും അധികം ബാക്കിലേക്ക് അധികം ക്ലോസ് ചെയ്തോ കാല് വയ്ക്കരുത്. ഒരു സ്റ്റെപ്പ്, നിങ്ങളുടെ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് ഇറക്കി വയ്ക്കുക. അതിനുശേഷം ബാക്കിലേക്കിൻ്റെ ഹീല് ലിഫ്റ്റ് ചെയ്ത് വയ്ക്കുക. വയറിൻ്റെ സ്ഥലത്തേക്ക് വയ്ക്കുക. ഓൺ ദ പൊസിഷനിൽ വരിക. ഇതാണ് ഫൈറ്റിംഗ് ഓൺ ദ പൊസിഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റാൻസിലാണ് നമ്മൾ ഫൈറ്റിങ്ങിൽ നിൽക്കുന്നത്. ബാക്കിലേക്കാണ് മൂവ് ചെയ്യേണ്ടതെങ്കിൽ ബാക്കിലേക്ക് ആദ്യം മൂവ് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് ആദ്യം മൂവ് ചെയ്യുക. റൈറ്റിലേക്കാണ് മൂവ് ചെയ്യേണ്ടതെങ്കിൽ റൈറ്റിലേക്ക് ആദ്യം മൂവ് ചെയ്യുക. അങ്ങനെയാണെങ്കിലും നമ്മുടെ ബോഡിയുടെ ബാലൻസ് തെറ്റും. ഇത് എപ്പോഴും ശ്രദ്ധിക്കുക, ബോഡി ബാലൻസ് തെറ്റുന്നത് കാല് ക്രോസ് ആവുന്നു. ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു ഐഡിയ എന്ന് പറയുന്നത്, നിങ്ങൾ ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യേണ്ടതെങ്കിൽ ലെഫ്റ്റിലേക്ക് ആദ്യം മാറ്റുക, റൈറ്റിലേക്കാണ് മൂവ് ചെയ്യേണ്ടതെങ്കിൽ റൈറ്റിലേക്ക് ആദ്യം മാറ്റുക, ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഫ്രണ്ടിലേക്ക് മാറ്റുക, ബാക്കിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ബാക്കിലേക്ക് മാറ്റുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓർത്തിരുന്ന് ചെയ്തു കഴിഞ്ഞാൽ ഈ ഫുട്ബോൾ പഠിക്കാം. അപ്പോ ഇന്നത്തെ സെഷൻ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു സെഷനുമായിട്ട് ഉടനെ കാണാം. ബൈ.